നമ്മൾക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ബൈബാക്ക് ഡിസ്കൗണ്ടിലാണ് നടത്തുന്നത്. ബൈബാക്ക് എമൗണ്ടിന് വേണ്ടി ഫ്രഷ് ഇഷ്യൂ നടത്തുന്നുണ്ട് താനും. ബൈബാക്ക് ഡിസ്കൗണ്ടിലാണ്, അതിനുവേണ്ടി ഫ്രഷ് ഇഷ്യൂ നടത്തുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ എങ്ങനെയാണ് ബൈബാക്ക് നടത്തുന്നത് എന്നുള്ളതിന് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇവിടെ, നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്യാം. ആദ്യം എ ലിമിറ്റഡ് ഇഷ്യൂഡ് 1 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 each, ഓഫ് വിച്ച് 40,000 ഷെയർസ് വർ ബോട്ട് ബാക്ക് അറ്റ് ₹9 പെർ ഷെയർ. ദ കമ്പനി ഇഷ്യൂഡ് 2006% പ്രിഫറൻസ് ഷെയർസ് അറ്റ് ₹100 each at ₹110. The company had a 1 lakh in security premium and 1 lakh 20,000 in general reserve, give general entry. ഒരു കമ്പനി, എ ലിമിറ്റഡ് എന്നുള്ള കമ്പനി, ₹10 ഒരു ലക്ഷം ഷെയറുകൾ അവർക്കുണ്ട്. അതിൽ 40,000 ഷെയറുകൾ ബൈബാക്ക് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ബൈബാക്ക് നടത്തുന്നത് എങ്ങനെയാണ്? അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് ₹9. 9 രൂപ ഡിസ്കൗണ്ട്, 9 രൂപക്കാണ് ബൈബാക്ക് നടത്തുന്നത് എന്ന് പറഞ്ഞാൽ 1 രൂപ ഡിസ്കൗണ്ടിലാണ് ബൈബാക്ക് നടത്തുന്നത് എന്നർത്ഥം. അതിന് വേണ്ടിയിട്ട് 100 രൂപയുടെ 6% പ്രിഫറൻസ് ഷെയർ, 2,000 6% പ്രിഫറൻസ് ഷെയർ അവർ ഇഷ്യൂ ചെയ്യുന്നുണ്ട് 110 രൂപ നിരക്കിലെ. എന്ന് പറഞ്ഞാൽ ഫ്രഷ് ഇഷ്യൂ നടത്തുന്നത് പ്രീമിയത്തിനാണ് എന്നർത്ഥം. ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ദ കമ്പനിയിൽ 1 lakh rupees സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലും 1 lakh 20,000 rupees ജനറൽ റിസർവ് അക്കൗണ്ടിലുമുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് ജേണൽ എൻട്രി ചെയ്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ ആദ്യം എമൗണ്ട് ഓഫ് ബൈബാക്ക് എത്രയാണ് എന്നുള്ളത് നോക്കാം. ബൈബാക്കിന് വേണ്ട എമൗണ്ട് എത്രയാണെന്നുള്ളത് നോക്കാം. എമൗണ്ട് റിക്വയേർഡ് എന്ന് പറയുന്നത് 40,000 × 10 = 4 lakh. 400,000 രൂപയാണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഫ്രഷ് ഇഷ്യൂ നടത്തുന്നുണ്ട്. എമൗണ്ട് ഫ്രം ഫ്രഷ് ഇഷ്യൂ, എമൗണ്ട് ഫ്രം ഫ്രഷ് ഇഷ്യൂ, ദാറ്റ് ഈസ് 2,000 × 100 = 2 lakh. ഓക്കെ, ഇവിടെ ഒരു സംശയം ഉണ്ടാവും, പ്രീമിയത്തിനല്ല ഇഷ്യൂ ചെയ്യുന്നത്, 110 രൂപ കിട്ടൂല, 10 രൂപ പ്രീമിയം നമ്മൾ ബൈബാക്കിന് ഉപയോഗിക്കാൻ പറ്റൂല, അത് പ്രീമിയം പേ ഓഫ് ചെയ്യാനേ പറ്റുള്ളൂ, അതുകൊണ്ട് നമ്മൾ ഇത്ര എഴുതുള്ളൂ. ബാക്കി എമൗണ്ട് ടേക്കൺ ഫ്രം റിസർവ് 2 lakh. മൊത്തം നമുക്ക് 400,000 രൂപ വേണം. അതിന് നമ്മൾ 100 രൂപയുടെ 2,000 പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അങ്ങനെ 200,000 രൂപ കിട്ടും. ബാക്കി നമ്മൾക്ക് ഫ്രീ റിസർവിൽ നിന്ന് എടുക്കാവുന്നതാണ്. ഓക്കെ, നമ്മൾക്ക് ജേണൽ എൻട്രിയിലേക്ക് പോകാം. ആദ്യത്തെ ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെബ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡെബ്റ്റർ 2,20,000, 110 രൂപക്ക് നമ്മൾ 2,000 ഷെയർ ഇഷ്യൂ ചെയ്താൽ നമുക്ക് 220,000 രൂപ കിട്ടും. അതിൽ ഷെയർ ക്യാപിറ്റലിലേക്ക് 200,000 പോകും, 20,000 രൂപ പ്രീമിയം അക്കൗണ്ടിലേക്ക് പോകും, ബീയിങ് ഫ്രഷ് ഇഷ്യൂ ഓഫ് 2,000 ഷെയർസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ജേണൽ എൻട്രി ബൈബാക്കിൻ്റെ ജേണൽ എൻട്രി എഴുതാം നമുക്ക്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബ്റ്റർ ടു ബാങ്ക് ടു ക്യാപിറ്റൽ റിസർവ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്ര ചെയ്യുന്നത്? നമ്മൾ മൊത്തം തിരിച്ചു കൊടുക്കുന്നത് 40,000 ഷെയറാണ്. അതിൻ്റെ 10 രൂപക്ക് ഉള്ള 40,000 ഷെയറാണ് കൊടുക്കുന്നത്. 400,000 4 lakh rupees. അതിൽ തിരിച്ചു കൊടുക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 360,000 രൂപ മാത്രമാണ്. കാരണം 10% ഡിസ്കൗണ്ട് ഉണ്ട്. ആ ഡിസ്കൗണ്ടിന് നമ്മൾ ക്യാപിറ്റൽ റിസർവിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. ദാറ്റ് ഈസ് 40,000. 400,000 രൂപ മൊത്തമുണ്ട്. അതിൽ 360,000 നമ്മൾ കൊടുക്കുന്നു. ബാക്കി 40,000 രൂപ നമ്മൾ ക്യാപിറ്റൽ റിസർവിലേക്ക് കൊടുക്കുന്നു. ബൈ ബീയിങ് ബൈബാക്ക് ഓഫ് 40,000 ഷെയർസ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് ₹1 each എന്ന് നമുക്ക് നാരേഷനും കൊടുക്കാം. ഓക്കെ,
ഇത്രയുമാണ് ഈ രണ്ടാമത്തെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഇനി നമുക്ക് CRR ലേക്ക് മാറ്റി വെക്കണം CRR ലേക്ക് മാറ്റി വെക്കുക എന്ന് പറയുന്നത് ജനറൽ റിസർവ് സെക്യൂരിറ്റി പ്രീമിയം പോലുള്ള അക്കൗണ്ടിൽ നിന്ന് നമ്മൾ പൈസ എടുക്കാനുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം CRR ലേക്ക് മാറ്റി വെക്കണം സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെബ്റ്റർ ജനറൽ റിസർവ് account debtor to CRR general reserve account debtor to CRR 120,000 plus 80,000 is equal to 2 lakh amount transferred to CRR capital redemption reserve like nammal maati vechu okay itrayumane journal entry ennulla ganathil namukku varanullade CRR inde amount like maati vekkumbom aadyam nammal security premium amount ne pariganikkunnathaanu nallade kaaranam security premium inde muluvan amount nammal endinu upayogichittunde buyback ne vendite ivade upayogichittunde ഓക്കെ ദെൻ അത് കഴിഞ്ഞതിന് ശേഷമാണ് ജനറൽ റിസർവിലേക്ക് വന്നത് ഓക്കെ ക്ലിയർ ആണെന്ന് തോന്നുന്നു താങ്ക് യു